ആദ്യമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുള്ള ഒരു പാട്ട് പാടാം. എണ്ണമില്ലാത്ത നന്മകൾ ദൈവം എത്രത്തോളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നൽകി, അത് ആ ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ, അത് ഒരു താങ്ക്സ് ഗിവിങ്ങോടെ നമുക്ക് എത്രത്തോളം നന്മകൾ, അനുഗ്രഹങ്ങൾ, രോഗത്തിൽ നിന്ന് സൗഖ്യം, ഓരോ ഭവന നല്ല ദാനങ്ങൾ ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകി. ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭവനം പ്രതിഷ്ഠിപ്പാനൊക്കെ ഇടവന്നു. അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം അനേക നന്മകൾ തന്ന ദൈവത്തിന് സ്തുതിച്ച് പാടി നമുക്ക് ആരാധിക്കാം. ആമേൻ. എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിഞ്ഞ വന്ദേ ഓർക്കുമ്പോൾ, നന്ദിയല്ലാതെ ഒന്നുമില്ല എന്റെ നാവാൽ ചൊല്ലിടുവാനായി.
അങ്ങ് ആരാധനയ്ക്ക് യോഗ്യമായ ദൈവമാണ്. അങ്ങേക്ക് എത്ര സ്തുതിച്ചാലും മതിവരല്ലപ്പ. ദൈവമേ കർത്താവേ, അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അടുത്ത് നമുക്ക് സമർപ്പണത്തോടെ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആശ്വാസം നൽകുന്ന ദൈവം, നമുക്ക് എത്രത്തോളം എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ മേൽ പരിഹാരം തരുന്ന ദൈവം. ഒരു പിതാവിനെ പോലെ, ഒരു മാതാവിനെ പോലെ, കോഴി തൻ്റെ ചിറകിൻ കീഴ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പോലെ നമ്മുടെ ഓരോ യാത്രകൾ, പ്രവർത്തന മണ്ഡലങ്ങളുടെ മേൽ ആ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന കൃപൾ കാട്ട് നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ലീഡ് ചെയ്യുന്ന കൃപൾ കാട്ട് സ്തുതിക്കാം. അവരോരോ പഠന സ്ഥലങ്ങളും പോകുമ്പോഴും മുഴുവൻ നിയന്ത്രണപ്പൻ ഏറ്റെടുക്കുന്ന കൃപൾ കാട്ട് സ്തുതിക്കാം. ആരാധനയ്ക്ക് യോഗ്യമായ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ആരാധനയെ നായകനെ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ, അങ്ങേ ഞാൻ ആരാധിക്കും. നമ്മുടെ ചിന്തയും നീയേ, ആശ്രയം നീയേ.
പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. എല്ലാ കരങ്ങളെയും കർത്താവേ അവിടുന്ന് ദൈവത്തിന്റെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ. ഓരോ ദാസന്റെ കർത്താവേ ആമേ ശുശ്രൂഷകളെ ദൈവം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ ദൈവത്തിന്റെ വേലയ്ക്ക് കടന്നു ചെല്ലുന്നില്ല മണ്ഡലത്തിന്റെ നടുവിലും ആമേ തിരു സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ എല്ലാ വിശ്വാസ കുടുംബങ്ങളെയും കർത്താവേ അവിടുന്ന് കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവർ കർത്താവ് ആയിരിക്കുന്ന ഭാഗത്ത് ദൈവത്തിന്റെ തിരു സാന്നിധ്യം അവരുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേകർ
നിനക്ക് വേണ്ടി കർത്താവെ അവർ മധ്യസ്ഥം വഹിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കർത്താവെ വളരെ കർത്താവെ സാന്നിധ്യം അവർ അനുഭവിപ്പാൻ തക്കവണ്ണം ദിവ്യ ഡിയാകുമാറെ കിടന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കർത്താവ് ബ്ലാത്താങ്കര കർത്താവെ അവന് ബിദേൽ കർത്താവെ എ ജി ചർച്ചിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദാസൻ കർത്താവെ ഇന്ന് ഞങ്ങളുടെ ആമേ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ ഇല്ല എങ്കിലും കർത്താവെ ആയിരിക്കുന്ന ഭാഗത്ത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ആ ദാസനെ കർത്താവ് പകരുമാറെ കിടന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൻ്റെ മടക്കു യാത്രയിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവിടുന്ന് കൂടെ ഇരിക്കണമേ കർത്താവെ. തൻ്റെ ദാസിയ കർത്താവെ അവിടുന്ന് കർത്താവെ അവിടുന്ന് നിയന്ത്രണം വഹിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കൃപകളെ ഓർത്ത് അവിടുത്തെ മുഖത്തും പറയുന്നത് ഹല്ലേലൂയ. അവിടുന്ന് കർത്താവെ ഇനിയും അവ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കർത്താവെ ആ കർത്താവ് ദാസിയോട് കൂടെ ഇരിക്കുമാറെ കിടന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ റിവൈവൽ പ്രേയർ പങ്കെടുക്കുന്ന കർത്താവെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറെ കിടന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ. വലിയൊരു കർത്താവെ ആമേ. വലിയൊരു സാന്നിധ്യം ദൈവം അവരെ അനുഭവിപ്പാൻ തക്കമാണ് ദൈവം ഇടയാക്കുമാറെ കിടന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും പരിശുദ്ധ ആത്മാവ് സകല നിയന്ത്രണങ്ങളും ഏറ്റെടുക്കുമാറെ കിടന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാനവ മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹത്വപ്പെട്ടെ. ഇന്ന് നമുക്ക് നൽകിയിരുന്ന ആ ഒരു വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിൽ 15th chapter second വാക്യം നമ്മൾ പലപ്പോഴും സൺഡേ സ്കൂളിൻ്റെ സെമിനാറിനും അതുപോലെ തന്നെ CA സെമിനാറിനും എല്ലാം നമ്മൾ ധ്യാനിക്കുന്ന ഒരു വചനമാണ്. എന്തുവാണ് ആ വചനം പറയുന്നത്? As in obeying the voice of the Lord, behold, to obey is better than sacrifice, and to heed than the fat of rams. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഷൗലിനോട് അമാലിക്കരെ യുദ്ധം ചെയ്ത് അവരെ തകർക്കുവാനും അതുപോലെ തന്നെ ആടുമാടിനെ എല്ലാം അതിനെ നിർമൂലമാക്കുവാൻ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിലും നമ്മൾ ആ ഒരു കമ്പാരിസണിൽ നോക്കുമ്പോൾ പല സമയങ്ങളിലും നമ്മളോട് വിടേണ്ടത് വിടുവാൻ പറയുമ്പോൾ നമ്മൾക്കതെല്ലാം വാല്യുബിളായിട്ട് തോന്നിയിട്ട് നമ്മളതിനെ വിടാറില്ല. അതിനെ നമ്മൾ മുറുകെ പിടിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്തുവാ കാണുന്നത്? അവിടെ രാജ്യസ്ഥാനം പോലും ദൈവം നീക്കിക്കളഞ്ഞു. അപ്പം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബ്ലെസ്സിങ് ഇഷ്ടമാണ്. നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോഴും എല്ലാം നോക്കുമ്പോഴും നമ്മളെല്ലാം ബ്ലെസ്സിങ് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ആഗ്രഹിക്കുന്നവരാ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒബേ ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗോഡ്. യേശുപ്പച്ചൻ ദൈവം നമ്മളോട് എന്ത് ആലോചന പറയുന്നു അതൊരു പാസ്റ്ററിലൂടെ അല്ലെങ്കിൽ ഒരു ദൈവദാസനിലൂടെ ഒരു പ്രവാചകനിലൂടെ നമ്മളെ കേൾപ്പിക്കുമ്പോൾ അതിന് ഒട്ടും ത്യജിക്കാതെ അനുസരണത്തോടെ നമ്മൾ അതിനെ കൈക്കൊണ്ടാൽ വലിയ വലിയ പോസ്റ്റുകൾ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനങ്ങൾ ദൈവം നമുക്ക് നൽകാറുണ്ട്. അപ്പോൾ പിന്നത്തേൽ നമ്മൾ അത് സാക്ഷ്യം പറയാറുണ്ട്. അന്ന് ഞാൻ അത് അനുസരിച്ചുകൊണ്ട് അന്ന് ഞാൻ എൻ്റെ വഴിക്ക് പോകാതെ ഇരുന്നുകൊണ്ട് അന്ന് ഞാൻ ഇത് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം എനിക്ക് ഈ നന്മ തന്നു, ഈ അനുഗ്രഹം തന്നു. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഷമുവേൽ പറയുന്നുണ്ട്, നീ അത് എന്തുകൊണ്ടാ ദൈവം പറഞ്ഞത് അനുസരിക്കാതെ അതുകൊണ്ട് ഈ സ്ഥാനത്തിൽ നിന്നെല്ലാം നീ മാറേണ്ടി വന്നു. അപ്പോൾ വേറൊരാൾക്ക് ആ സ്ഥാനം കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ നെക്സ്റ്റ് വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഫോർ റിബല്യൻ ഈസ് ആസ് ദ സിൻ ഓഫ് ഡിവൈനേഷൻ ആൻഡ് ഇൻസബർ ഡിനേഷൻ ഈസ് ആസ് ഇൻക്വിറ്റി ആൻഡ് അഡൾട്രി ബിക്കോസ് യു ഹാവ് റിജക്റ്റഡ് ദ വേർഡ് ഓഫ് ദ ലോർഡ് ഹി ഹാസ് ഓൾസോ റിജക്റ്റഡ് യു ഫ്രം ബീയിങ് കിങ്. നമ്മൾ 23rd വേഴ്സ് വായിക്കുമ്പോൾ, മത്സരം ആഭിചാരം ദോഷ പോലെയും ഷാട്ട്യം മിഥ്യാപൂജ വിഗ്രഹ ആരാധന പോലെയും ആകുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ കോമ്പറ്റീഷൻസ് കൂടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെല്ലാവരും മറ്റൊരാളിനെക്കാളും എൻ്റെ കുഞ്ഞ് നല്ലതായിരിക്കണം. ഒരു ടാലൻറ്റ് പരിശോധന ആയാലും ഒരു ക്ലാസ് വൈസ് നോക്കിയാലും എല്ലായിടും വി ഫീൽ ദാറ്റ് മൈ ചൈൽഡ് ഷുഡ് കം ഫസ്റ്റ് ഫോർ എവറിഥിങ്. മൈ ചൈൽഡ് ഷുഡ് കം ഫസ്റ്റ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ മേൽ നമ്മൾ എന്തുവാ ഇടുന്നത്? നമ്മളൊരു ഓവർലോഡിങ് കൊടുക്കുന്നു, ഒരു മത്സര ചിന്ത കൊടുക്കുന്നു. ആ ഒരു മത്സര ചിന്ത കൊടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ മറ്റൊരു കുഞ്ഞിനെ കമ്പാരിസൺ ചെയ്ത് പറയുമ്പോൾ ഒരു ജലസ് ഡെവലപ്പാകുന്നു, ഒരു കോമ്പറ്റീഷൻ ഡെവലപ്പാകുന്നു. അത് അവിടെ എന്തോ പറയുന്നു, ദാറ്റ് ഈസ് എ
അതെന്തോ വിഗ്രഹാരാധനയുടെ തുല്യമായിട്ട്, അല്ലെങ്കിൽ അതൊരു അഡൾട്രേഷൻ ചെയ്യുന്ന പോലെ, ഒരു ആഭിചാരത്തിനെ പോലെ ആണ് അവിടെ കാണപ്പെടുന്നത്. നിങ്ങൾ സങ്കീർത്തനം 139:14 വാക്യം നോക്കുമ്പോൾ, യു ആർ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. നമ്മളെല്ലാം മേശപ്പെച്ച് നിർമ്മിച്ചിരിക്കുന്നത് യുണീക്കായിട്ടാണ്. ഞാനൊരു കറുത്ത കുട്ടിയായിരിക്കും, എൻ്റെ കൂടെയുള്ളൊരു വെളുത്ത കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞതായിരിക്കും, മറ്റു കുട്ടി ഫാറ്റായിരിക്കും, നീളമുള്ളതായിരിക്കും, കുഞ്ഞായിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ യേശുപ്പച്ചനോട് ചോദിക്കണം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ്? എന്നെ ടോളായിട്ട് സൃഷ്ടിച്ചതിൻ്റെ പർപ്പസ് എന്തുവാ? എന്നെ സ്മോളായിട്ട് സൃഷ്ടിച്ചതിൻ്റെ പർപ്പസ് എന്തുവാ? കാരണം നമ്മൾ നോക്കുമ്പോൾ ഫേസ് പഞ്ച് ചെയ്യുമ്പോൾ, തമ്പ് പഞ്ച് ചെയ്യുമ്പോൾ, കോടി കോടി ജനാവലി ഉള്ളിടത്ത് നമ്മുടെ പഞ്ച്, നമ്മുടെ തമ്പിൻ്റെ ആ ഒരു റിങ്കിൾസ് മറ്റൊരാളെ പോലെ അല്ല, നമ്മുടെ കണ്ണിൻ്റെ കോർണിയ മറ്റൊരാളിനെ പോലെ അല്ല. സോ വണ്ടർഫുള്ളി ആൻഡ് സോ ഫിയർഫുള്ളി ഗോഡ് ഹാസ് മെയ്ഡ് ഈച്ച് വൺ ഓഫ് അസ്. അപ്പോൾ എന്തിനാ നമ്മളുടെ മേൽ ഒരു മത്സരത്തിൻ്റെ ചിന്ത വരുന്നത്? നമ്മൾ താലൻ്റ് പരിശോധനയ്ക്ക് പോകുന്നു, അത് തെറ്റെന്ന് പറയല്ല, പക്ഷേ ഒരു അഡമൻ ക്യാരക്ടർ ചില സമയം വരാറുണ്ട്. അല്ലെങ്കിൽ എന്തുവാ, ഒരു അപ്പീലിന് പോകുന്നുണ്ട്, എനിക്ക് ഫസ്റ്റ് കിട്ടിയേ പറ്റൂ, എൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് പറ്റി, അവിടെയാണ് കോമ്പറ്റേറ്റീവ് മൈൻഡ്. അല്ലാതെ നമ്മളൊരു ടാലൻ്റ് യേശുവിൻ്റെ നാമത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നു. നമ്മൾ സെക്ഷൻ തലത്തിലൊക്കെ ഈ ദിവസങ്ങളായിട്ട് അത് നടക്കുന്നുണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആ ഒരു കോമ്പറ്റേറ്റീവ് മൂഡ് കൊണ്ടല്ല നമ്മൾ എല്ലാവരും ചെയ്യുന്നത്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മത്സര ബുദ്ധിയോടെ എൻ്റെ കുഞ്ഞ് അവരെ പോലെ ആകണം, അല്ലെങ്കിൽ അതൊക്കെ മേലെ ആകണം എന്ന് ചിന്തിച്ചാലാണ് അവിടെ നമ്മളൊരു പാപം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ശാഠ്യത്തിൻ്റെ ഒരു ദുരാത്മാവ് നമ്മളിൽ വരുന്നതെന്ന് അവിടെ കാണുന്നത്. സോ ഗോഡ് ഈസ് ടെല്ലിങ് അസ് ദാറ്റ് വി ഷുഡ് ഒബേ ദ കമാൻഡ്മെന്റ്സ് ഓഫ് ഗോഡ്. എവിടെ നമ്മൾ ഒബീഡിയൻസ്, എവിടെ നമ്മൾ ഒരു കർത്താവിൻ്റെ ദാസൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? കാരണം എൻ്റെ ലൈഫിലും എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് അനേക ദൈവദാസന്മാർ ആ ശിരസിൽ വെച്ച് ഗോഡ് ബ്ലസ് ഹർ എന്നിങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആ മാന്യതയാണ്, ആ പാസ്റ്റർ അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഓരോ വചനങ്ങൾ, ദൈവം അവർക്ക് കൊടുത്ത ആ ഒരു വചനം, ആ ഒരു പ്രേരണ നമ്മളോട് പറയുമ്പോൾ, അത് നമ്മൾ അനുസരിക്കുമ്പോൾ, ശ്രേഷ്ഠമായ നന്മകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ, എല്ലാവരും മത്സര ചിന്താഗതിയിൽ കൂടുതൽ ഫിനാൻസ് നേടണം, അല്ലെങ്കിൽ കൂടുതൽ സമയത്തിന് പോയി എന്തെങ്കിലും അധ്വാനിക്കണം, അങ്ങനെയൊക്കെ നമ്മുടെ ജനറേഷൻസ് പോകുമ്പോൾ കോളേജ് സ്റ്റുഡൻസിന് ആ ഒരു സ്പിരിച്വാലിറ്റിന്ന് അവർ അകന്നു പോകുമ്പോൾ, എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ആ ഒരു കോമ്പറ്റേറ്റീവ് മൂഡിലേക്ക് നമ്മൾ പോകാതെ നമ്മുടെ കുഞ്ഞിന് വേണ്ടി എന്ത് പർപ്പസോടെ ദൈവം സൃഷ്ടിച്ചോ അത് ദൈവസന്നിധിയിൽ ഓരോ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളെ കരങ്ങൾ അവരെ ഒന്ന് തൊട്ട്, അവരുടെ ഹെഡ് ഒന്ന് തൊട്ട്, എൻ്റെ യേശുപ്പ നീ തന്ന ദാനം എന്ത് പർപ്പസോടെയാണ് നീ ഈ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നത്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അനേക കുഞ്ഞുങ്ങൾക്ക് പ്രയോജനവരുടെ മകനായി മകളായി എൻ്റെ കുഞ്ഞ് ഹോസ്റ്റൽ ലൈഫിലായിരിക്കുമ്പോൾ അവിടെയും പല കുഞ്ഞുങ്ങൾക്ക് അവളൊരു മാതൃക ആകട്ടെ, അനേക യുവതലമുറകൾക്ക് ഒരു മാതൃക ആകട്ടെ. നമ്മളെ പറ്റിയും അങ്ങനെ തന്നെയാണ് യേശുപ്പച്ചൻ പറയുന്നത്. നമ്മൾ ഓരോ ലേഡീസ് ആ ഒരു ഭവനതലത്തിൽ നല്ല മാതൃകപരമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ സഭയ്ക്ക് നമ്മളൊരു അനുഗ്രഹമായിരിക്കും. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് ലഭിക്കുമെന്ന് പറയുന്നത് പോലെ സാമർഥ്യമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ഹെൽപ്പറായിട്ട്, ഒരു തക്ക തുണയായിട്ട്, എവിടേക്ക് ആർക്കൊക്കെ ഹെൽപ്പ് വേണോ, എവിടേക്ക് നമ്മുടെ ഒരു തുണ വേണോ, എവിടേക്ക് നമ്മുടെ ഒരു ആശ്വാസം വേണോ, അവിടെ എല്ലാം ആ കരുതലിന്റെ സ്പർശന നമ്മൾ അവരുടെ മേൽ ഭരമേൽക്കി പോകുമ്പോൾ ദൈവം നമ്മൾ ഓരോരുത്തരെയും മാനിക്കും. നമ്മളോട് അനേകർക്ക് അതൊരു ആശ്വാസമാകും, അതൊരു അനുസരണം. അത് എന്തുവാണ്? നമ്മുടെ ബോൺ മാരോസിനെ അത് ശ്രദ്ധനാക്കുന്നു, അത് തേജസ്സോടെ നമ്മുടെ അവയവങ്ങളുടെ മേലൊരു ജീവൻ പകരുന്നു. ആ ഒരു ശാഠ്യത്തിൻ്റെയോ ആ ഒരു മത്സര ചിന്താഗതിയോടെ അല്ല ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൗത്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഈ നല്ല ഒരു വേദഭാഗം യേശുപ്പച്ചൻ നമുക്ക് ഇന്ന് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ കാഴ്ചപ്പാടോടെ ഞാൻ പ്രത്യേകാൽ ഈ സ്ലോട്ടിൽ ഒത്തിരി ബഹുമാനത്തോടെ ഓർക്കുന്നു നമ്മുടെ ജെ ജോൺ പാസ്റ്റർ, ബഹുമാനപ്പെട്ട പാസ്റ്റർ ഈസ് വിത്ത് അസ്. സാറിൻ്റെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി പ്രാവശ്യം അതൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസിഡൻറ്റ്, ഈ ഒരു 365 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴും നമുക്കറിയാം ഒരു അഭിഷേകത്തിന് അനോയിൻറ്റിങ് പവർ ഈ ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തർക്ക് പകരപ്പെടേണ്ടത്. നമ്മുടെ പൂർവ്വ
ദൈവപിതാക്കന്മാർ തൊട്ട് ആ ഒരു സീനിയർ പാസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. അവരുടെ ഓരോ മാതൃക ഇന്ന് നമ്മൾ നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ പിൻതലമുറ നെക്സ്റ്റ് ജനറേഷനിലോട്ട് ആ ഒരു ഫ്ലോ കൊടുത്തില്ല എങ്കിൽ ദൈവം നമ്മളോട് ചോദ്യം ചോദിക്കും. നമുക്ക് ദൈവം തരുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, നമുക്ക് തരുന്ന ഹെൽത്ത്, ഓരോ സമയങ്ങളും ആലയം തുറക്കപ്പെടുമ്പോൾ ഓടി ഓടി അവിടെ ചെന്ന് മുട്ടിന്മേലിരുന്ന് ആ ദേശത്തിന് വേണ്ടി ഇടൽ നിൽപ്പാൻ ഇങ്ങനത്തെ സ്ലോട്ടുകൾ വരുമ്പോൾ നമ്മുടെ ഡിവൈസുകൾ ഓപ്പൺ ചെയ്ത് കിട്ടുന്ന സമയങ്ങളെല്ലാം അതിനോടൊപ്പം ചേർന്ന് അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, യാചിക്കുമ്പോൾ ആ ദേശം വെടിവിക്കപ്പെടുകയാണ്. എവിടെയൊക്കെയോ യുവതലമുറകൾ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയാണ്, എവിടെയൊക്കെയോ മദ്യപാനികൾ അതിൻ്റെ മേൽ ജയം പ്രാപിക്കുകയാണ്, എവിടെയൊക്കെയോ അൺബ്രോക്കൺ ഫാമിലീസ് ആ ഒരു ബ്രോക്കൺ ഫാമിലീസ് അൺബ്രോക്കൺ ആകുകയാണ്. ആ ഒരു സാന്നിധ്യത്തിലേക്ക് ഈ ദിവസങ്ങളായിട്ട് ഈ വചനങ്ങൾ ദൈവം ധാരാളമായിട്ട് ഈ വചനത്തിലൂടെ നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ.